പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ കൃപയാൽ കുറച്ച് നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യം തെളിയുകയും വൻ ധനനേട്ടവും സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഭാഗ്യനേട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോൾ ഇവർക്ക് അത്യപൂർവ ധനയോഗം വന്നു ചേരും. അതിനാൽ ലോട്ടറി ഭാഗ്യമായിട്ടൊക്കെ വലിയ സമ്പത്തും സൗഭാഗ്യവുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ രാശിക്കാരുടെ ഭാഗ്യം തെളിയുന്ന ദിവസങ്ങളാണ്. ജാതകത്തിൽ വ്യാഴം ഉച്ചസ്ഥാനത്താണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. അറിവ്, ബുദ്ധി, പ്രശസ്തി, കീർത്തി, ബഹുമാനം എന്നിവയുടെ കാരകനാണ് ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം. വ്യാഴത്തിൻ്റെ മാറ്റം മന്ദഗതിയിലാണെങ്കിലും പ്രഭാവം വളരെ വേഗത്തിലാണ്. അതായത് വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ വളരെ വേഗം ലഭിച്ചു തുടങ്ങും. അറിവ്, ബുദ്ധി, പ്രശസ്തി, കീർത്തി, ബഹുമാനം എന്നിവയുടെ കാരകനാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ ചലനം മന്ദഗതിയിലാണെങ്കിലും പ്രഭാവം വളരെ വേഗത്തിലുമാണ്. വ്യാഴത്തിൻ്റെ കൃപയില്ലാതെ ഒരു മനുഷ്യനും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല. ഗജകേസരി യോഗം, ഹൻസ യോഗം മുതലായ ഐശ്വര്യ യോഗങ്ങൾ വന്നു ചേരുന്നതും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താലാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാര മാറ്റത്തിലൂടെയാണ് ഇത്തരം ഭാഗ്യങ്ങൾ രൂപപ്പെടുന്നത്. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ശുഭസ്ഥാനമുള്ളവർ സത്യസന്ധരും സമാധാനപ്രിയരുമായിരിക്കും. ധനു, മീനം രാശികളുടെ അധിപനായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ പരമാവധി അനുഗ്രഹം ഈ രണ്ട് രാശിക്കാർക്കും ഉണ്ടാകും. ഈ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ പ്രിയ രാശികളാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യനേട്ടങ്ങൾ വന്നു ചേരും. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നത് നോക്കാം. അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ആരുടെ ജാതകത്തിലാണോ വ്യാഴം നീച അല്ലെങ്കിൽ ദുർബലമായ സ്ഥാനത്ത് നിൽക്കുന്നത് അവർക്ക് ഒരു കാര്യത്തിലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ഇവർക്കും വ്യാഴത്തിൻ്റെ കൃപ ലഭിക്കും. വ്യാഴം ബലഹീനതയുള്ളവർ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കണം. ഈ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കണം. വ്യാഴത്തെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ വ്യാഴമന്ത്രം ചൊല്ലുക. കൂടാതെ കടലമാവ് കൊണ്ടുണ്ടാക്കിയ ലഡു വിതരണം ചെയ്യുന്നതും തേൻ, മഞ്ഞ ധാന്യങ്ങൾ, മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞപ്പൂക്കൾ, മഞ്ഞൾ, പുസ്തകങ്ങൾ, പുഷ്പം, സ്വർണം എന്നിവയും ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വരുന്നതിന് സഹായകരമാകും. ഒന്നാമതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. വ്യാഴത്തിൻ്റെ പ്രിയപ്പെട്ട രാശികളിൽ ഒന്നാണ് മീനം. വ്യാഴത്തിൻ്റെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടാകും. ഇക്കൂട്ടർ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും അത് പൂർത്തിയാക്കുന്നതിൽ അവർ വിജയിക്കുന്നു. ഈ രാശിക്കാർ പ്രത്യേകിച്ചും ബിസിനസ്സിൽ വളരെയധികം ലാഭം നേടുന്നവരാണ്. ആയതിനാൽ ഇവർക്ക് വലിയ ഭാഗ്യവും ഈശ്വരാധീനവുമൊക്കെ വന്നു ചേരുകയും സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ജീവിതത്തിൽ ഇവർക്കിനെ വിജയം മാത്രമായിരിക്കും വരാനിരിക്കുന്നത്. വലിയ ഭാഗ്യനേട്ടങ്ങൾ ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ ഈ നക്ഷത്ര ജാതകരെ എപ്പോഴും തേടി വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് ജാതകപ്രകാരം 2024 വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് വ്യാഴമാറ്റം. അതുകൊണ്ട് തന്നെ സന്തോഷത്തിലും സമൃദ്ധിയിലും ഇവർക്ക് മുന്നോട്ട് പോകുവാനും കഴിയും. വലിയ നേട്ടങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഈ നക്ഷത്ര ജാതകരെ തേടി വരും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴ സംക്രമണം നിരവധിയായ ഗുണങ്ങൾ നൽകുകയും സൗഭാഗ്യത്തിൻ്റെ സമയങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഇവർക്ക് വലിയ നേട്ടങ്ങളുടെ സമയമായിരിക്കും. ജോലിസ്ഥലത്ത് ഇവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും കുടുംബ ബന്ധങ്ങൾ ശക്തമാവുകയും ചെയ്യും. മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിയും. മാതാപിതാക്കളോടൊപ്പം തന്നെ വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ഭാഗ്യനേട്ടം എപ്പോഴും കൂടെയുണ്ടാകും. ഈശ്വരാധീനം കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കുടുംബത്തിൽ നിന്നും ഷെയറായി വസ്തുവകകളും ധനവുമൊക്കെ ലഭിക്കുവാനും യോഗമുണ്ടാകും.
അതുപോലെ തന്നെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ പങ്കാളികളുടെ അടുത്ത് എപ്പോഴും ക്ഷമ പാലിക്കുക. അല്ലെങ്കിൽ കുടുംബത്തിൽ വാക്കുതർക്കങ്ങളും അസ്വാരസ്യങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുവാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യത്തോടും അഭിവൃദ്ധിയോടും കൂടി മുന്നോട്ട് പോകുവാനും സഹായകരമാകും. എല്ലാവിധ നേട്ടങ്ങളും അനുകൂലമായി വരുന്ന ഈ സമയം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അപൂർവമായി ധനയോഗം വന്നു ചേരുന്നൊരു സമയമാണ്. അത് ലോട്ടറി ഭാഗ്യമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യസമ്മാനങ്ങളുമായി നിങ്ങളെ തേടി വരാനുള്ള യോഗം കാണുന്നുണ്ട്. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്ക് നിലനിർത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നൊരു സമയമാണ്. എപ്പോഴും പുതിയ അവസരങ്ങളും ഭാഗ്യവും നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന പുണർദപൂയം ആയില്യം നാളുകാരാണ്. കർക്കിടകം രാശിക്കാർക്കും വ്യാഴസംക്രമണം വലിയ ഗുണം ചെയ്യുന്നൊരു സമയമാണ്. വലിയ ഭാഗ്യ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. വിവാഹബന്ധമൊക്കെ വേർപെട്ടു പോകുമെന്ന അവസ്ഥയിൽ വരെ എത്തിയവർക്ക് തിരിച്ച് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ യോഗമുണ്ടാകും. കുടുംബബന്ധത്തിലുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും, അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ ഉയർച്ചയ്ക്കും സാധ്യതയുള്ള സമയമാണ്. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലുമൊക്കെ വിജയം കൈവരിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി സ്വന്തമാക്കുവാനും കഴിയും. അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റത്തിനും ശമ്പള വർധനവിനുമൊക്കെ അനുകൂലമായ സമയം കൂടിയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് യോജിച്ച ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും കഴിയും. അറിയാതെ പോലും ചെയ്യുന്ന തെറ്റുകൾ പരിഹരിക്കുവാനും അതുവഴി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാനും കഴിയും. കോപം ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക. ജോലിസ്ഥലത്ത് എപ്പോഴും സഹപ്രവർത്തകരുടെ സഹായവും അതുപോലെ സഹകരണങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉന്നതിയിൽ എത്തിച്ചേരുവാനും നേട്ടങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ സമയം തന്നെയാണ്. എല്ലാവിധ സുഖസന്തോഷങ്ങളും നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയം. പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ കൂടുതൽ ഭാഗ്യം അനുകൂലമാക്കി കൊണ്ടുവരും. അടുത്തതായി വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖമാനിഴം തൃക്കേട്ട നാളുകാരാണ്. വ്യാഴമാറ്റം ഈ കൂറുകാർക്ക്, വൃശ്ചികക്കൂറുകാർക്ക് നല്ല സമയമാണ്. വ്യവസായികൾക്കും നല്ല സമയം തന്നെയായിരിക്കും. വളരെ കാലമായി തീർക്കുവാൻ കഴിയാത്ത കോടതി വ്യവഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പാക്കുവാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങൾക്കും അന്തിമരൂപം നൽകുവാനും നിക്ഷേപം നടത്തുവാൻ അനുകൂലമായ സമയമാണ്. ഷെയർ മാർക്കറ്റിലും ഊഹ കച്ചവടത്തിലുമൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുവാനും പുതിയ വാഹനം വാങ്ങുവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദേവഗുരു ബൃഹസ്പതിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ ഭാഗ്യ നേട്ടങ്ങളാണ് വരാനിരിക്കുന്നത്. ഈശ്വര കടാക്ഷവും ഭാഗ്യവും കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരും. എല്ലാവിധ സുഖസന്തോഷങ്ങളും അനുകൂലമായി വരുന്ന സമയമായതിനാൽ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാതെ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. ഈ മൂന്ന് രാശിയിലുള്ള നക്ഷത്ര ജാതകരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് സഹായകരമാകും. വ്യാഴം അനുകൂല സ്ഥാനത്തെങ്കിൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ മൂന്ന് രാശിക്കാർക്കും ലോട്ടറി ഭാഗ്യം തുടങ്ങി വലിയ ഭാഗ്യങ്ങളാണ് വരാനിരിക്കുന്നതും. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക.
നല്ല കാര്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.